ഇന്നത്തെ ക്ലാസ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി മുതലാണ്. 1 മുതൽ 4 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളുടെ ക്ലാസ് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കടക്കാം. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 1979 വരെയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. വിദ്യാഭ്യാസം, തുടർഭരണം, ആരോഗ്യം, വൈദ്യുതീകരണം, ഭവന നിർമ്മാണം, കർഷകർക്ക് ധനസഹായം, എല്ലാവർക്കും വീട്, ശുദ്ധജലം എന്നിവ ഇതിൻ്റെ ഭാഗമായിരുന്നു. 1975 ഒക്ടോബർ 2 രാജ്യത്തെ അംഗൻവാടികൾക്ക് തുടക്കമായി. 20 പരിപാടികൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ വാർഷിക വളർച്ചാ നിരക്ക് 5.1%. അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ദിരാഗാന്ധി 20 പരിപാടി നടപ്പിലാക്കുകയും ഗരീബി ഖടാവു എന്ന മുദ്രാവാക്യം അവതരിപ്പിക്കുകയും ചെയ്തത്. മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ് 1978-80 കാലഘട്ടത്തിലാണ് റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചത്. സാമൂഹ്യ നീതിയോടൊപ്പം വളർച്ച എന്നതിന് പകരം സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗുന്നാർ മിർഡാൽ, ഇദ്ദേഹമാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. ഏഷ്യൻ ഡ്രാമ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് ഇദ്ദേഹം. 6ാം പഞ്ചവത്സര പദ്ധതി 1980-85 കാലയളവിലാണ്. പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായിരുന്നു. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വീട് നിർമ്മാണത്തിനായി 1985 ഇന്ദിരാ ആവാസ് യോജന പദ്ധതി നടപ്പിലാക്കി. ഇന്ത്യയിൽ 6 ബാങ്കുകൾ കൂടി ദേശസാൽക്കരിച്ചത് ഈ പദ്ധതിയുടെ കാലയളവിലായിരുന്നു. IRDP, NREP, TRYSM, RLEGP തുടങ്ങിയ വികസന പദ്ധതികൾ ആരംഭിച്ചതും ഈ പഞ്ചവത്സര പദ്ധതി സമയത്താണ്. 6ാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചാ നിരക്ക് 5.4% ഏഴാം പഞ്ചവത്സര പദ്ധതി 1985-90 കാലയളവിലായിരുന്നു. ഇന്ത്യയ്ക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ചത് ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 6.1% ഈ പദ്ധതിയുടെ കാലത്തെ വളർച്ചാ നിരക്ക്. 8ാം പഞ്ചവത്സര പദ്ധതി 1992-97 കാലയളവിലായിരുന്നു. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ മാനവ വികസനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവയായിരുന്നു. ഈ പഞ്ചവത്സര കാലത്ത് പ്രധാനമന്ത്രി നരസിംഹറാവും ധനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും ആയിരുന്നു. ഈ പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇടം പിടിച്ച ഒരു പദ്ധതിയായിരുന്നു പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1992, പഞ്ചായത്തി രാജ് സംവിധാനം 1993 എന്നിവ നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതിയും 8ാം പഞ്ചവത്സര പദ്ധതി ആയിരുന്നു. 9ാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 1997-2002. 9ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്നത് ജനകീയ പദ്ധതി എന്നായിരുന്നു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പദ്ധതിയായിരുന്നു 9ാം പഞ്ചവത്സര പദ്ധതി. 1998 മെയ് 17 ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ ആരംഭിച്ചത്. 2ാം അണുപരീക്ഷണം, കാർഗിൽ യുദ്ധം എന്നിവ ഈ കാലഘട്ടത്തിൽ ആയിരുന്നു. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചാ നിരക്ക് 5.4%. ഈ സമയത്ത് AK ഗുജറാൾ ആയിരുന്നു പ്രധാനമന്ത്രി. മലയാളിയായ KR നാരായണനായിരുന്നു രാഷ്ട്രപതി. 10ാം പഞ്ചവത്സര പദ്ധതി 2002-2007 കാലയളവിലായിരുന്നു. കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത് ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചാ നിരക്ക് 7.7%. സാക്ഷരത 75% ഉയർത്തുക, ആളോഹരി വരുമാനം ഇരട്ടിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. ഈ കാലയളവിലാണ് ആദ്യത്തെ വിദ്യാഭ്യാസ ഉപഗ്രഹമായ എജ്യുസാറ്റ് വിക്ഷേപിച്ചത്.
2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നതും ഈ പദ്ധതി കാലത്തായിരുന്നു. 11 പഞ്ചവത്സര പദ്ധതി കാലയളവ് 2007 മുതൽ 2012 വരെ. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരമായ മുൻഗണന നൽകിയ പദ്ധതിയായിരുന്നു ഈ പഞ്ചവത്സര പദ്ധതി. 11 പഞ്ചവത്സര പദ്ധതിയുടെ വളർച്ചാ നിരക്ക് 7.9%. ഈ പഞ്ചവത്സര പദ്ധതിയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള വളർച്ച എന്നായിരുന്നു. 12 പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2012 മുതൽ 2017 വരെ. ത്വരിതഗതിയിലുള്ള വികസനം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങൾക്ക് ഊന്നൽ ലക്ഷ്യമിട്ട പദ്ധതിയാണ് 12 പഞ്ചവത്സര പദ്ധതി. 12 പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 8% ആയിരുന്നു.